എല്ലാ സംസ്ഥാനങ്ങളും കോവിഡ് സാഹചര്യം വ്യക്തമാക്കി വ്യാഴാഴ്ചയോടെ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി. രണ്ടാഴ്ചയായി ഡൽഹിയിലെ കോവിഡ് സാഹചര്യം രൂക്ഷമാണെന്നും സുപ്രീം കോടതി. വ്യാഴാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. വിശദാംശങ്ങളുമായി പ്രദീപ് കുമാർ ചേരുന്നു. പ്രദീപ് കുമാർ, ഇപ്പോൾ കോവിഡ് സാഹചര്യം വളരെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഡൽഹിയിൽ നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സാഹചര്യം അതീവ രൂക്ഷമാണെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ഇത്തരത്തിൽ ഈ മറ്റു എല്ലാ സംസ്ഥാനങ്ങളോടും സത്യവാങ്മൂലം സമർപ്പിക്കാൻ പറഞ്ഞ ഒരു സാഹചര്യം എന്താണ്? വിവരങ്ങൾ. രാജ്യത്തെ കോവിഡ് സാഹചര്യം വരും മാസങ്ങളിൽ ഗുരുതരമാകാൻ അതല്ലെങ്കിൽ വളരെ വലിയ വലിയ തോതിൽ തന്നെ രൂക്ഷമാകാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണ തോതിൽ തന്നെ സജ്ജമാകണം എന്നൊരു മുന്നറിയിപ്പ് കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു. ഈ കോവിഡ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടും മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുമുള്ള ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച്. ഈ സമയത്താണ് ഡൽഹിയിലെ അടക്കം സാഹചര്യങ്ങളിൽ കോടതി ആശങ്ക രേഖപ്പെടുത്തിയത്. കാരണം രണ്ടാഴ്ചയായി ഇപ്പോൾ ഡൽഹിയിലെ കോവിഡ് സാഹചര്യം രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു തത്സ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡൽഹി സർക്കാരിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വ്യാഴാഴ്ചയോടെ മറ്റ് സംസ്ഥാനങ്ങളും, ഡൽഹി അടക്കം സംസ്ഥാനങ്ങൾ ഈ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഈ ഒരു ഹർജികൾ വീണ്ടും പരിഗണിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ വളരെ ഗൗരവമായി തന്നെ ഇടപെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന കൃത്യമായ ഒരു സന്ദേശം. ശരി, പ്രദീപ് കുമാറാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.